കണ്ടു, ഞാൻ കണ്ടു. എന്നിട്ട് നീ എന്നെ നേരത്തെ പറഞ്ഞില്ല. അതെങ്ങനാ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ. ഞാൻ ഒരു ചാവടിച്ചിട്ടില്ല. ഒരുവിധം ബിഗ് ബജറ്റ് അപരാധങ്ങള്, സീക്വൽ അപരാധങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു കാട്ട അപരാധം ആദ്യമായിട്ടാണ്. ചങ്ങിക്കുത്തിന്റെ വർത്താനം പറയരുത്. എന്നെ സാർ, ശങ്കർ സാർ, പണ്ണി വെച്ചിരിക്കണ സാർ. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാം? സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്യായ സ്പൂഫ്. 916 മലങ്ങളിട്ട് വിശ്വാ, നീ എന്താ ഈ പറയുന്നത്? ശങ്കറിന് എന്താ പറ്റിയത്? ശങ്കറിന് എന്തോ തകരാറുണ്ട് കാര്യമായിട്ട്. നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഒന്നുകിൽ പുള്ളിയുടെ സുജാതയൊക്കെ പോയതിനു ശേഷം റൈറ്റിംഗ് പോയി. വളരെ മോശം റൈറ്റിംഗ്. അത്രക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി? അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായമാണ്. കുപ്പൈ, ഏഴ്, ലഞ്ചം, ബാങ്ക് ലോൺ, പിന്നെ ദണ്ഡനൈ, ചിത്രപഥം, പിന്നെ ശങ്കറിന്റെ കുറെ ഫാന്റസീസ്. അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. പാഠ അനുരദ്ധ ചെയ്തിരിക്കുന്ന പാട്ട്. കം ബാക്ക് ഇന്ത്യ, ലഞ്ച 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 കം ബാക്ക് ഇന്ത്യ. അലങ്കോഴി പോവുക. എന്റെ അമ്മയുടെ മ്യൂസിക്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് കൊമ്പാരോട് ഇതൊന്ന് ഏക്കൂല ഏക്കൂല. കം ബാക്ക് ഇന്ത്യ, ലഞ്ച ലഞ്ച ലഞ്ച. ഉപദ്രവിക്കരുത്. ബാക്കി മറ്റേ രായപ്പന്റെ ടാൻ 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 അല്ലി പടത്തിലെ വിജയുടെ രായപ്പന്റെ സാധനമൊക്കെ ബിഗില്ല്. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലതും തികട്ടി വരും. സോറി ആശനി, റിയലി സോറി. ഇടയിൽ അനിരുദ്ധിന്റെ കടുപ്പം സാധനം ഇടക്കിടക്ക് വരും. കം ഓൺ ഇന്ത്യ, ലഞ്ച ലഞ്ച ലഞ്ച. തങ്കക്കുറവ്, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. സാറിന് ഇതിൽ ഏറ്റവും ഒരു കൊടൂര സാധനമുണ്ട്. പിന്നെ തുപ്പൽ ഒലിച്ചു മരിക്കുക. ഈ താത്ത താത്ത തുപ്പൽ കളിക്കും. എന്നൊരു തുപ്പൽ കൊണ്ട് എഞ്ചു വടി പോലെ എന്തൊക്കെ എഴുതിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നു. അയ്യോ, തുപ്പൽ കൊണ്ടൊക്കെ കളിക്കുന്ന കളി കാണും. കോമാളി താത്ത ഇടക്കിടക്ക് പല രൂപത്തിലും ഭാവത്തിലും വരും. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കാജാ ബീഡിയിലെ മോഡലിനെ പോലെ വരുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ മൈത്രേനെ പോലെ വരുന്നുണ്ട്. രസഗുളത്താത്ത വല്ലാത്തൊരു താത്തയാണ്. താത്ത ഒരു വഴിക്കും സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ മറ്റു വഴിക്കും ഇങ്ങനെ പോവാണ് സിനിമ. എടാ പോളെ, നീ കടയിൽ പോയി കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് വേണം. എന്ത് വിഷം? എന്ത് വിഷമെങ്കിലും ആയിക്കോട്ടെ, എന്നിട്ട് അതെനിക്ക് കലക്കിത്ത. എടാ പരമത്തെണ്ടി സേനാപതി താത്ത തെയ്യക തെയ്യത്ത സേനാപതി താത്ത സേനാപതി കൊണ്ണ 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 സേനാപതി കൊണ്ണ 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 കൊണ്ണ. അതിന് കഥയും തേങ്ങയൊന്നും ഇല്ല, സ്ഥിരം പരിപാടിയാണ്. നെഞ്ചൻ നെഞ്ചൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അല്ലാതെ ഒരു സിനിമ എന്ന നിലയ്ക്ക് വൻമോചൻ വൻമോചൻ. ഏത് കുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്? ഇതിപ്പോഴെങ്കിലും പറയേനെ. വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പു, ഞങ്ങൾ ഊരാണ്. ഊരുന്ന ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല, എന്നാലും ഇരിക്കട്ടെ, ഒരാള് രക്ഷപ്പെട്ടല്ലോ.